19 നവംബർ 1929 സൗത്ത് കരോലിനയിലെ ചാൾസ്റ്റണിൽ നിന്ന് 32 ക്രൂ അംഗങ്ങളും 2340 ടൺ കൽക്കരിയും വഹിച്ചുകൊണ്ട് ക്യൂബയിലെ ഹവാനയിലേക്കുള്ള യാത്രാമധ്യെ SS കോട്ടോപാക്സി യാത്ര തുടങ്ങി. ക്യൂബയിലെ ഹവാനയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നിയന്ത്രിത സൈനിക മേഖലയ്ക്ക് സമീപം 90 വർഷങ്ങൾക്ക് ശേഷം കപ്പൽ കാണാവുകയും 90 വർഷത്തിനു ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈ കൗതുകകരമായ സംഭവം അതിന്റെ വേരുകൾ ബർമുഡ ട്രയാംഗിളിന്റെ നിഗൂഢമായ കഥകൾക്കുള്ളിൽ കുടുങ്ങിയതായി കണ്ടെത്തുന്നു. അമ്പരിപ്പിക്കുന്ന പ്രതിഭാസങ്ങൾക്കും വിശദീകരിക്കാനാകാത്ത അപ്രത്യക്ഷമായ പ്രവൃത്തികൾക്കും പേരുകേട്ട ഒരു പ്രദേശം. ഈ ആകർഷകമായ യാത്രയിൽ ഞങ്ങൾ കപ്പൽ കയറുമ്പോൾ അജ്ഞാതമായ ഒരു ആഴത്തിലുള്ള പര്യവേക്ഷണത്തിനായി സ്വയം ധൈര്യപ്പെടുക. അന്യഗ്രഹ ഏറ്റുമുട്ടലുകളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ മുതൽ സമുദ്രത്തിലെ അപാകതകൾ വരെ ഈ ഞെട്ടിക്കുന്ന കഥ നമ്മെ നമ്മുടെ ഇരിപ്പിടങ്ങളുടെ അരികിൽ നിർത്തുമെന്ന് ഉറപ്പാണ്. ഈ ആകർഷകമായ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ, ഒപ്പം കോട്ടോപാക്സ് നിഗൂഢതയുടെ ആഴങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ തയ്യാറാകൂ. അതിനാൽ കൂടുതൽ ചർച്ച ചെയ്യാതെ നിങ്ങളുടെ ടിൻഫോയിൽ തൊപ്പികൾ പിടിച്ച് നമുക്ക് ഈ നിഗൂഢതയിലേക്ക് കടക്കാം. ലോകമെമ്പാടുമുള്ള ഏറ്റവും രസകരവും അജ്ഞാതവും വേട്ടയാടുന്നതുമായ കഥ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. മല്ലു ഡിറ്റക്റ്റീവിലേക്ക് സ്വാഗതം. ചരക്ക് കപ്പൽ സ്കോട്ടോപാക്സി കൽക്കരി എത്തിക്കുന്നതിനായി ക്യൂബയിലെ ഹവാനയിലേക്ക് മറ്റൊരു യാത്ര ആരംഭിച്ചു. 19 നവംബർ 1929 ക്യാപ്റ്റൻ മേയറും സംഘവും ചാൾസ്റ്റൺ പോർട്ട് സൗത്ത് കരോലിനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് കപ്പൽ നടത്തുന്ന അവസാന യാത്രയായിരിക്കും എന്ന് അവർക്കറിയില്ലായിരുന്നു. യാത്രയുടെ 2 ദിവസം കഴിഞ്ഞ് അതിന്റെ റൂട്ട് ബെർമുഡ ട്രയാംഗിളിലൂടെ കടന്നുപോകുമ്പോൾ കോട്ടോപാക്സി ഒരു ദുരന്ത സിഗ്നൽ അയച്ചു. അത് ശക്തമായ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് അതിന്റെ വശത്തേക്ക് മറിഞ്ഞു. കാറ്റും വളരെ ശക്തമായ മിന്നലും ഉണ്ടായിരുന്നു. മഴ കാരണം ക്രമേണ കപ്പലിന്റെ ദ്വാരം വെള്ളം കൊണ്ട് നിറഞ്ഞു. തുടർന്ന് ഒരു വെളുത്ത മിന്നൽ ഉണ്ടായി. പിന്നീട് ഒരു തുമ്പും കൂടാതെ കപ്പൽ അപ്രത്യക്ഷമായി. പിന്നീട് അതിന്റെ അവശിഷ്ടങ്ങൾ ലോകത്തിന്റെ തികച്ചും വ്യത്യസ്തമായ ഭാഗത്തുള്ള ഗോബി മരുഭൂമിയിൽ കണ്ടെത്തി. ക്യാപ്റ്റൻ ഉൾപ്പെടെ 32 ക്രൂ അംഗങ്ങളെ കാണാതായി. തീർച്ചയായും ഗോബി മരുഭൂമിയെക്കുറിച്ചുള്ള ഭാഗം സാങ്കല്പികമാണ്. തന്റെ ഒരു സിനിമയിൽ സ്റ്റീവൻ സ്പിൽബർഗ് കപ്പൽ അന്യഗ്രഹജീവികളാൽ അവിടേക്ക് നീക്കിയതാണെന്ന ആശയം കൊണ്ടുവന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോഴും കപ്പൽ ഒരിക്കലും കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല അതിലെ ജീവനക്കാർ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒരു മാസത്തിന് ശേഷം അത് ഔദ്യോഗികമായി കാണാതാവുകയും ആർക്കും അവശിഷ്ടം കണ്ടെത്താനാകാതെ വരികയും ചെയ്തു. ബർമുഡ ട്രയാംഗിളിൽ നടക്കുന്ന നിഗൂഢ കാര്യങ്ങളുടെ ഒരു ക്ലാസിക് കേസ് പോലെ തോന്നുന്നു. എന്നാൽ മിക്ക നിഗൂഢതകളും വൈകാതെ അല്ലെങ്കിൽ പിന്നീട് പരിഹരിക്കപ്പെടും. 2020 95 വർഷത്തിനു ശേഷം കാണാതായ കപ്പൽ കോട്ടോപാക്സി കണ്ടെത്തി. മൈക്കൽ ബാർനെറ്റ് എന്നുപേരുള്ള ഒരാൾ കപ്പൽ തകർച്ചയെക്കുറിച്ച് പഠിക്കാൻ ഫ്ലോറിഡയിലേക്ക് മാറി. ഒരു കപ്പൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു. ഇത് മറ്റുള്ളവയേക്കാൾ വളരെ വലുതായിരുന്നു. നാട്ടുകാർ അതിനെ ബിയർ വരേക് എന്ന് വിളിച്ചു. വടക്കൻ ഫ്ലോറിഡയിലെ സെന്റ് അഗസ്റ്റിനിൽ നിന്ന് ഏകദേശം 40 മൈൽ അകലെയായിരുന്നു ഇത്. പക്ഷേ തുരുമ്പിച്ച ഹൾ തിരിച്ചറിയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മൈക്കൽ ചില ഡിറ്റക്റ്റീവ് ജോലികൾ ചെയ്യാൻ തുടങ്ങി. കപ്പൽ തകർച്ചയുടെ വലിപ്പം അദ്ദേഹം അളന്നു. അവൻ കണ്ടെത്തിയ എല്ലാ വിവരങ്ങളും പരിശോധിച്ചു തുടങ്ങി. അദ്ദേഹം 100 കണക്കിന് പഴയ പത്രങ്ങൾ ഇൻഷുറൻസ് രേഖകളിലൂടെ ഗവേഷണം ചെയ്യുകയും ട്രാക്കിൽ കണ്ടെത്തിയ പുരാവസ്തുക്കൾ പരിശോധിക്കുകയും ചെയ്തു. 100 കണക്കിന് മണിക്കൂറുകളുടെ കഠിനാധ്വാനത്തിന് ശേഷം മൈക്കിളിന് അത് കോട്ടോപാക്സിയാണെന്ന് ഉറപ്പായി. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കപ്പൽ ക്യൂബയുടെ തീരത്ത് നിന്ന് കണ്ടെത്തിയതായി ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. തീരസംരക്ഷണ സേന 1925 നഷ്ടപ്പെട്ടതിന് സമാനമായ വലിപ്പമുള്ള ഒരു ചരക്ക് കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു. അവർ തെറ്റാണെന്ന് മൈക്കിളിന് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ചില സയൻസ് ജേർണലിസ്റ്റുകളുമായി ചേർന്ന് അന്വേഷണം തുടർന്നു. താമസിയാതെ അവർ മൈക്കിളിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്തി. മുങ്ങൽ വിദഗ്ധർ കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സ എന്ന അക്ഷരങ്ങളുള്ള പിച്ചള വാൽവുകൾ കണ്ടെത്തി. മൈക്കിളിന് ഈ ഇനീഷ്യലുകൾ സ്കോട്ട് വാൽവ് മാനുഫാക്ചറിംഗ് കമ്പനിയുടേതാണെന്ന് മനസ്സിലായി. ഈ കമ്പനിയുടെ ആസ്ഥാനം മിഷിഗണിലായിരുന്നു. എന്ന് വെച്ചാൽ കോട്ടോപാക്സി നിർമ്മിച്ച സ്ഥലത്ത് നിന്ന് വളരെ അടുത്ത് ഈ കമ്പനിയായിരിക്കും കോട്ടോപാക്സിയുടെ ഭാഗങ്ങൾ വിതരണം ചെയ്തെന്ന് അവന് മനസ്സിലാക്കി. അതിനാൽ ഈ നിഗൂഢത പരിഹരിച്ചതായി അവന് തോന്നി. ബിയർ വരെ ശരിക്കും കാണാതായ ചരക്ക് കപ്പൽ ആയിരുന്നു. എന്നാൽ കപ്പൽ മുങ്ങിയത് എന്തുകൊണ്ടാണെന്ന് മൈക്കിളിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ബെർമുഡ ട്രയാംഗിളിൽ വെച്ച് കോട്ടോപാക്സിക്ക് നിഗൂഢമായ എന്തെങ്കിലും സംഭവിച്ചോ? പിന്നീട് മൈക്കൽ ചില പഴയ പേപ്പറുകൾക്കിടയിൽ കപ്പലിലെ മരപ്പണിക്കാരന്റെ റെസ്റ്റിമോണി കണ്ടെത്തി. കപ്പലിലെ കൽക്കരി പൊതിയുന്ന ഹാച്ചുകൾ മുങ്ങുന്നതിന് മുമ്പ് ഭയാനകമായ അവസ്ഥയിലായിരുന്നുവെന്ന് മരപ്പണിക്കാരൻ അവകാശപ്പെട്ടു. ക്യൂബയിലേക്ക് കപ്പൽ കയറാനുള്ള ഉത്തരവ് ക്രൂവിന് ലഭിക്കുന്നതിന് മുമ്പ് കവറുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിരുന്നില്ല. യാത്രയ്ക്കിടെ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റിൽ കപ്പലിലെ കൽക്കരി പൊതിഞ്ഞ ഹാച്ചുകൾ തകർന്നു. വെള്ളപ്പൊക്കത്തിൽ വെള്ളം എളുപ്പത്തിൽ കപ്പലിന്റെ ദ്വാരത്തിലൂടെ കയറിയതായിരിക്കുമെന്ന് കാർപെന്റർ അവകാശപ്പെട്ടു.
കോഡോബാക്സി തകർന്നതിന്റെ യഥാർത്ഥ കാരണം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് അവർ ചെയ്ത ഒരു തെറ്റുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ബർമുഡ ട്രയാങ്കിളിൽ കപ്പലുകളും വിമാനങ്ങളും കാണാതായ ഡസൻ കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് എണ്ണത്തിൽ ഒന്ന് മാത്രമാണിത്. ഈ സംഭവങ്ങളിൽ ചിലത് വിശദീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ശരിക്കും വിചിത്രമായ എന്തോ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വിചിത്രമായ സംഭവങ്ങളിലൊന്ന് 1948 സംഭവിച്ചു. സാൻ ജുവാൻ പ്യൂട്ടോ റിക്കോയിൽ നിന്ന് ഒരു പാസഞ്ചർ ജെറ്റ് മിയാമിയിലേക്ക് പുറപ്പെട്ടു. കോട്ടോബാക്സിയുടെ അതേ പ്രദേശത്ത് അത് അപ്രത്യക്ഷമായി. വിമാനത്തിലുണ്ടായിരുന്ന 32 പേർ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷരായി. വിമാനത്തിൽ ഉടനീളം കാലാവസ്ഥ വ്യക്തമായിരുന്നു. എന്നാൽ വിദഗ്ധർ കരുതുന്നത് വിമാനം തീരത്ത് നിന്ന് ഏകദേശം 50 മൈൽ അകലെയായിരിക്കുമ്പോൾ ശക്തമായ കാറ്റ് അതിനെ ഗതിയിൽ നിന്ന് തട്ടിയിട്ടുണ്ടാകാമെന്നാണ്. വർഷങ്ങൾക്ക് ശേഷം ബർമുഡ ട്രയാങ്കിളിന്റെ പ്രദേശത്ത് സമാനമായ ഒരു വിമാനം കണ്ടെത്തി. എന്നാൽ ആർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതിനാൽ ഇത് അതേ വിമാനം തന്നെയാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞില്ല. അധികം താമസിയാതെ 1945 അപരിചിതമായ ഒന്ന് സംഭവിച്ചു. 5 വിമാനങ്ങൾ ഒരേ സമയം കാണാതായി. ചില ട്രെയിനി പൈലറ്റുമാർ അവരുടെ നാവിഗേഷൻ കഴിവുകൾ പരിശീലിക്കുകയായിരുന്നു, പക്ഷേ അവർ പൂർത്തിയാക്കിയപ്പോൾ അവർക്ക് തിരിച്ചു പോവാനുള്ള വഴി കണ്ടെത്താനാകാതെ അപ്രത്യക്ഷമായി. ഇന്ധനം തീർന്നുവെന്ന് പലരും അനുമാനിച്ചു. ഇത് സാധ്യതയുള്ളതായി തോന്നുന്നു, പക്ഷേ അപ്പോഴും സാഹചര്യങ്ങൾ ശരിക്കും വിചിത്രമായിരുന്നു. 2500 മണിക്കൂർ ഫ്ലൈറ്റ് സമയമുള്ള പരിചയസമ്പന്നനായ ഒരു പൈലറ്റിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശീലനം. ഒരു കൂട്ടം പുതിയ പൈലറ്റുമാരെ അവരുടെ ബേസിൽ നിന്ന് ഇത്രയധികം ദൂരം പോകാൻ അദ്ദേഹം ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല. ഇപ്പോഴും ആളുകൾ എന്താണ് സംഭവിച്ചതെന്ന് ചർച്ച ചെയ്യുന്നു. പൈലറ്റുമാർ ബെർമുഡ ത്രികോണത്തിൽ അമാനുഷികമായ എന്തോ സംഭവിച്ചു എന്ന് ചിലർ വാദിക്കുന്നു. ചിലർ അന്യഗ്രഹജീവികളാൽ ആക്രമിക്കപ്പെട്ടുവെന്ന് പറയുന്നു. പക്ഷേ ആർക്കറിയാം, ഒരു വിദഗ്ധർക്കും വിശദീകരിക്കാൻ കഴിയാത്ത മറ്റൊരു വിചിത്രമായ കാര്യം ഇവിടെയുണ്ട്. അതാണ് ടൈം ട്രാവൽ. 1970 ബ്രൂസ് ജെർണോൺ ആൻഡ്രോസ് ദ്വീപിൽ നിന്ന് ഫ്ലോറിഡ തീരത്തേക്ക് ഒരു വിമാനം പറത്തുകയായിരുന്നു. അവൻ 11,500 അടി ഉയരത്തിൽ ആയിരുന്നപ്പോൾ ഒരു ഭീമാകാരമായ മേഘം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് വലുതായിക്കൊണ്ടിരുന്നു. അതിലൂടെ പറക്കുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗമില്ലായിരുന്നു. അവൻ പറഞ്ഞയുടനെ വിമാനം ഇരുട്ടത്താൽ ചുറ്റപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് പകൽ രാത്രിയായ പോലെ. പെട്ടെന്ന് ബ്രൂസ് തനിക്ക് ചുറ്റും വെളുത്ത പ്രകാശം കാണാൻ തുടങ്ങി. അവ വളരെ തിളക്കമുള്ളതായിരുന്നു. അവ ആകാശം മുഴുവൻ പ്രകാശിപ്പിച്ചു, പക്ഷേ അവ മിന്നലായിരുന്നില്ല. എന്നിരുന്നാലും അവ എന്താണെന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വിചിത്രമായ മേഘങ്ങൾക്കിടയിലൂടെ 1.5 മണിക്കൂറോളം യാത്ര തുടർന്നു. ഈ സമയത്ത് മേഘത്തിന്റെ ആകൃതി മാറിയത് ബ്രൂസ് ശ്രദ്ധിച്ചു. വിമാനത്തിന് ചുറ്റുമുള്ള സ്ഥലം ഒരു തുരങ്കമായി മാറാൻ തുടങ്ങി. പിന്നീട് ആ തുരങ്കം ഇടുങ്ങിയതായി മാറാൻ തുടങ്ങി. വിമാനത്തിന്റെ നിയന്ത്രണങ്ങളെ നേരിടാൻ ശ്രമിച്ച ബ്രൂസ് ശരിക്കും ടെൻഷനടിച്ചു. അവന്റെ എല്ലാ ഉപകരണങ്ങളും നാവിഗേഷൻ ഉപകരണങ്ങളും പ്രാന്തമായി ഇലക്ട്രോണിക്സ് പ്രവർത്തിക്കുന്നത് നിർത്തി. അപ്പോൾ തുരങ്കത്തിന്റെ അറ്റത്ത് ഒരു വെളുത്ത വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. സിനിമകളിലെ പോലെ അവസാന നിമിഷം ക്ലൗഡ് ടണലിൽ നിന്ന് വിമാനം രക്ഷപ്പെട്ടു. എല്ലാം ശരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ബ്രൂസ് ഒരു വെളുത്ത മൂടൽമഞ്ഞിൽ സ്വയം കണ്ടെത്തി. അവൻ എവിടെയാണെന്ന് അവന് അറിയില്ലായിരുന്നു. തുടർന്ന് ഗ്രൗണ്ട് കൺട്രോളുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്റെ വിമാനം ഇതിനകം മിയാമിക്ക് മുകളിലുള്ള വ്യോമാതിർത്തിയിലാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. അസാധ്യമായ എന്തോ സംഭവിച്ചതായി തോന്നി. പറക്കുമ്പോൾ ബ്രൂസ് മൊത്തം 250 മൈൽ ദൂരം സഞ്ചരിക്കണം. ഇത് സാധാരണയായി 1.5 മണിക്കൂർ എടുക്കും. പക്ഷേ വെറും 47 മിനിറ്റിനുള്ളിൽ അദ്ദേഹം അവിടെ എത്തി എന്നുവെച്ചാൽ സാധാരണയേക്കാൾ ഏകദേശം 2 മടങ്ങ് വേഗത്തിൽ. ബ്രൂസ് വിമാനം ഇറങ്ങിയപ്പോൾ ടാങ്കിൽ അവശേഷിക്കുന്ന ഇന്ധനത്തിന്റെ അളവ് പരിശോധിക്കാൻ പോയി. വിമാനം സാധാരണ ഇന്ധനത്തേക്കാൾ വളരെ കുറവാണ് ഉപയോഗിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സമയം സഞ്ചരിക്കുന്ന വിമാനത്തിന് യുക്തിസഹമായ വിശദീകരണമുണ്ടോ? അന്ന് സൂര്യന്റെ ഉപരിതലത്തിൽ ധാരാളം സൗരകളങ്കങ്ങൾ കണ്ടെത്തിയതായും ശക്തമായ സൗരകാറ്റ് ഉണ്ടായതായും രേഖകൾ കാണിക്കുന്നു. വിമാനത്തിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നശിപ്പിക്കാൻ ഈ സാഹചര്യത്തിന് വളരെ എളുപ്പമായിരുന്നു എന്നും അവകാശപ്പെടുന്നു. എന്നാൽ നിഗൂഢമായ മേഘത്തിന്റെ കാര്യമോ? 2 വലിയ വായുപ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് ഫ്ലോറിഡ തീരം. ഇത് പ്രദേശത്ത് ധാരാളം കൊടുങ്കാറ്റ് മേഘങ്ങൾക്ക് കാരണമാകുന്നു. എന്നാൽ എങ്ങനെയാണ് ബ്രൂസിന് ഇത്രയും വേഗത്തിൽ ഇത്രയും ദൂരം താണ്ടാൻ കഴിഞ്ഞതെന്ന് ഇപ്പോഴും ആർക്കും ഉത്തരം കിട്ടാത്ത സംഭവമാണ്. ചില ആളുകൾ പറയുന്നത് ഒരുതരം നിഗൂഢമായ ഡാർക്ക് എനർജി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്, ചിലർ അദ്ദേഹം ടൈം ട്രാവൽ ചെയ്തുവെന്നും പറയുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അന്യഗ്രഹജീവികളാണ് ഇതിന് കാരണമാണെന്ന്, സ്ഥലത്തെയും സമയത്തെയും വളയുന്ന ഗുരുത്വാകർഷണ അപാകതയാണിതെന്ന് മറ്റുള്ളവർ പറയുന്നു. മറ്റുള്ളവർ കരുതുന്നത് ബ്രൂസ് ഒരു തട്ടിപ്പ് മാത്രമാണെന്നാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതിനാൽ ബർമുഡ ട്രയാങ്കിളിൽ ശരിക്കും എന്തെങ്കിലും അമാനുഷികത ഉണ്ടോ, അതോ അതെല്ലാം യാദൃശ്ചികവും കെട്ടിച്ചമച്ചതുമായ കഥകളാണോ? ലോകത്തിലെ മറ്റൊരിടത്തേക്കാളും കൂടുതൽ വിമാനങ്ങളും കപ്പലുകളും ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമാകാറുണ്ടെന്നാണ് സത്യം.
SS കോട്ടോപാക്സിയുടെ നിഗൂഢമായ അപ്രത്യക്ഷമായതിനെക്കുറിച്ചും പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചും ഒന്നിലധികം സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. കൂടാതെ ബെർമുഡ ത്രികോണത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ഓരോ സിദ്ധാന്തത്തിനും അതിൻ്റെതായ തെളിവുകളും വാദങ്ങളും ഉണ്ട്. അത് പലരും പിന്തുണയ്ക്കുകയും എതിർക്കുകയും ചെയ്യുന്നു. തെളിവുകൾ തൂക്കിനോക്കുകയും സ്വന്തം നിഗമനത്തിലെത്തുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയും ആണ്. ബർമുഡ ട്രയാംഗിളിന്റെ നിഗൂഢതകളെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. മറ്റൊരു രസകരവും നിഗൂഢമായ വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങളെ വീണ്ടും കാണാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.